ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ ഒരു അപ്ഡേറ്റ് ആണ്. മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ചുരുക്കം പടങ്ങൾ ഇപ്പൊ നമുക്ക് കാണാൻ നമുക്ക് ചുരുക്കം പടങ്ങൾ നമുക്ക് കിട്ടൂല. ഇങ്ങനത്തെ ചുരുക്കം പടങ്ങൾ മഞ്ഞുമൽ ബോയ്സിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ഫസ്റ്റ് തുടങ്ങി ഫുള്ളും പറയാം. ഫസ്റ്റ് തുടങ്ങിയ സിനിമ ഞാൻ വിചാരിച്ചത്, അതായത് നമ്മൾ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്, ഫസ്റ്റ് ഓരോ ക്യാരക്ടർ, അതായത് ആ ക്യാരക്ടർ ഗ്യാങ്, പിന്നെ ആ ഗ്യാങ്ങിൻ്റെ അവിടുത്തെ സിറ്റുവേഷൻ, അതനുസരിച്ച് സ്റ്റോറി പോകുന്നു. അതിനുശേഷം നമ്മൾ കണ്ട മടുത്ത സെയിം സാധനം ഇതിലില്ല. അതായത് നമ്മൾ ചില സിനിമയിൽ കണ്ട് മടുത്ത് ചിലപ്പോൾ ഇത് അതായിരിക്കും, ഇതങ്ങനല്ല. സാധാ ഒരു ക്യാരക്ടർ, അതനുസരിച്ച് പോകുന്നു, ഒരു സ്റ്റോറി പോകുന്നു. പിന്നീട് നമുക്ക് അത് ഞാൻ ഊഹിച്ച് ജസ്റ്റ് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, വേറൊന്നും ഉണ്ടാവില്ല. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ മാളൂട്ടി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു ജയറാമിൻ്റെ, അപ്പോൾ അതിന് മുകളിൽ മലയം കുഞ്ഞ് എന്നൊരു സിനിമ വന്നായിരുന്നു ഫാസ് ഫാസിൻ്റെ. അതൊന്നും വലിയ സംഭവം കൊള്ളായിരുന്നു, അതിൻ്റെ കൊള്ളായിരുന്നു. പക്ഷെ എന്നാലും കാര്യമായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല മലയം കുഞ്ഞ് സിനിമക്ക്. അപ്പോഴും മാളൂട്ടി തന്നെയാണ് ഹൈ ലെവലിൽ. ബട്ട് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, അതായത് ആ സിനിമ നിങ്ങൾ കാണുമ്പോഴാണ്, കാണാത്തവരുണ്ടാവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞില്ല. മാളൂട്ടി നിങ്ങൾക്ക് അന്നത്തെ ഒരു ഫീല് കിട്ടിയെങ്കിൽ ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു മലയം കുഞ്ഞിന് പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫാസ് ഫാസിൽ നല്ല രീതിയിൽ അഭിനയിച്ചു, പക്ഷേ ആ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാസ്റ്റിങ് അടിപൊളിയായിരുന്നു കാസ്റ്റിങ്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് പറയേണ്ട ആവശ്യമില്ല, ആ സെയിം ഐറ്റം തന്നെയാണ് പുള്ളി. പിന്നെ അത് ക്വാളിറ്റി ഉള്ള സിനിമകളും നല്ല സ്റ്റോറി, അതിനാണ് മ്യൂസിക് കൊടുക്കുള്ളൂ. പിന്നെ സൗബിൻ സാഹിറിൻ്റെ ഫസ്റ്റത്തെ, അതായത് ഇപ്പം ഈ സിനിമയിൽ അടുത്ത പടത്തിൽ ചിലപ്പോൾ ക്യാരക്ടർ ഷോ ആയിരിക്കും, അത് കിട്ടുന്നൊരു ക്യാരക്ടർ അനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നല്ല രീതിയിൽ കിളിനായിട്ട് ആക്ടിങ് ചെയ്തിട്ടുണ്ട് സൗബിൻ സാഹിർ. നമ്മൾ ഞാൻ പറവേൽ കണ്ടാണ്, ഈ പറവേൽ ഈ സൗബിൻ സാഹിറിൻ്റെ ശ്രീനാഥ് ഭാസിൻ്റെ ആ കോംബോ, ആ ഒരു ഡെത്ത് ഇതിലുണ്ട്. അതേപോലെ അല്ല എന്നാലും അവർ ഇതിലൊരു വേറെ വൈബാണ്, ഇനി അത് കാണണം. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു വൈബ് കിട്ടി. പിന്നെ പറയാനുള്ളത് ചിദംബരൻ്റെ ഡയറക്ഷൻ ഒരു രക്ഷിത ഡയറക്ഷനാണ്. ഈ സിനിമ കൈവിട്ട് പോവും, അതായത് നോക്കിയെടുത്തില്ലെങ്കിൽ ഡയറക്ഷൻ പൊട്ടിപ്പൊളിഞ്ഞു. അതാ പറ സെക്കൻഡ് ഹാഫ് നിങ്ങളത് അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സർവൈവൽ ത്രില്ലർ സിനിമ മലയാളത്തിൽ വെടിക്കിട്ട ഐറ്റം തന്നെയാണ് ഈ മഞ്ഞുമൽ ബോയ്സ്. സിനിമ കണ്ടിട്ട് ബാക്കി കാര്യം ഞാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ കാസ്റ്റിങ്ങും, ഇപ്പോൾ കുറേ കാസ്റ്റിംഗ് ഉണ്ട്. ഇപ്പോൾ മറ്റേ ലാലിൻ്റെ മകൻ ഒക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗോകുലും ഗോപാലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അതൊരു ഗോകുലും ഗോപാലിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ചിരിച്ച വേറൊന്നുമില്ല. ഗോകുലും ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളൊക്കെ എന്താ പറയുക, ഗമഗമയായി പോണേണ്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഗോകുലം ഗോപാലിൻ്റെ ഒരു കരിയറിലെ ബെസ്റ്റ് പടം എന്ന് ഞാൻ പറയും. കാരണം ഗോകുലം ഗോപാലൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ അറിയാം എത്രത്തോളം അത് ഹിറ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി, അതും നല്ല സിനിമക്ക് വേണ്ടി. പിന്നെ സൗബിൻ സാഗറാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണുവാണ്.